ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചക്കക്കാലമൊക്കെ തീർന്നു, അപ്പോൾ നമുക്ക് ചക്ക തീർന്ന ശേഷം നമുക്ക് ചക്ക തിന്നാനൊക്കെ കൊതിയുണ്ടാവില്ലേ. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നീടും ചക്ക എടയോ ചക്ക കുമ്പിളോ എന്ത് വേണമെങ്കിലും നല്ല ടേസ്റ്റോടു കൂടി കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് ചക്ക എടുത്ത് വരട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ആ രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട്. ആ ചക്ക ഈ രീതിയിൽ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കണം. അതിൻ്റെ ചെറിയ കഷ്ണങ്ങളോ ഒന്നും പാടില്ല, നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടണം നമുക്ക്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് വെല്ലമാണ്. അപ്പോൾ ഈ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് വെല്ലമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതേപോലെ തന്നെ ഏലക്ക, ഒരു 10 ഏലക്ക ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ചക്കയെല്ലാം ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്ന അടുപ്പില കേട്ടോ, അതിനുവേണ്ടി ഞാൻ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉരുളി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കപ്പഴം, ആവശ്യത്തിന് വെല്ലം, പിന്നെ ഇടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക ഇടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നെയ്യ് ഇടുകയാണെങ്കിൽ അത്ര വേഗമൊന്നും അടി പിടിക്കത്തില്ല നമുക്ക്. അതേപോലെ തന്നെ ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി കേട്ടോ ഇത്. നമുക്കിതിൽ നിന്ന് ആ വെള്ളമയൊക്കെ ഒന്ന്, ചക്കയുടെ വെള്ളമയൊക്കെ ഒന്ന് പോയി കിട്ടണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്നത് കാണാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കുറച്ച് തീയിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പം നമ്മുടെ ചക്കവരട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നോക്കിയാൽ കാണാം, ചക്ക പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മുടെ ചക്കവരട്ട റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിപ്പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒത്തിരി നാൾ കേടാകാതെ സൂക്ഷിക്കാം. നെയ്യ് കൂടുന്തോറും നമ്മുടെ ചക്കവരട്ടിന് നല്ല ടേസ്റ്റും ആയിരിക്കും, അതേപോലെ തന്നെ ഒത്തിരി കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയാട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് എടുത്തു മാറ്റിയ ശേഷം, തണുത്ത ശേഷം നമുക്ക് കുപ്പികളിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.